നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും റേഡിയോ ഹെൽപ്പ് ഡെസ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെ ഞാൻ RJ മീരയാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ റേഡിയോ ഹെൽപ്പ് ഡെസ്കിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് സർക്കാർ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്നും നമ്മളെ ഇവിടെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ ഹരി എ. അദ്ദേഹം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്, തിരുവല്ല താലൂക്കിലെ ും ബ്ലോക്കിന്റെ. ഞാൻ ഏറെ സ്നേഹത്തോടെ ഹരിസാറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. വളരെ വലിയൊരു വിഭാഗത്തിലാണ് വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത്. വളരെ കടലുപോലെ വലിയൊരു വിശാലമായ ഒരു മേഖലയാണ്. എനിക്ക് തോന്നുന്ന പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പലരും ബിസിനസ് തുടങ്ങി നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഈ പല പ്രൈവറ്റ് ലിമിറ്റഡ് ഫേമിലും ജോലി നഷ്ടപ്പെട്ടിട്ട് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പായിരിക്കും നമ്മുടെ ഈ ഒരു ചർച്ചയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ആദ്യം തന്നെ സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരു വ്യവസായം തുടങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കോവിഡ് ടൈം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു മേഖല ശരിക്കും ബിസിനസ് മേഖലയെ തന്നെയാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2020 മെയ്യിലൊരു ചെറിയ വോയിസ് റെക്കോർഡ് ഇറക്കിയിരുന്നു സ്വന്തമായിട്ട്. ആ കോവിഡ് സമയത്ത് കുറച്ച് ഫ്രീ കിട്ടിയ സമയത്ത് അന്ന് ഇതുപോലെ എന്തൊക്കെ കോവിഡിൻ്റെ തുടക്ക സമയം, അതായത് കോവിഡിൻ്റെ ഒരു ലോക്ക്ഡൗൺ പീരീഡ് വരുന്നത് മാർച്ചിലാണ് 2020. ഇത് മെയിലാണ് ഇറക്കുന്നത്. അന്ന് കുറച്ച് ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യത്തക്ക തരത്തിലുള്ള എന്തൊക്കെ പദ്ധതികളാണുള്ളത്, എന്തൊക്കെ ലൈസൻസ് വേണം, കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് റൂമിലിരുന്ന്. എനിക്ക് തോന്നുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ ഇറങ്ങി. ഈ സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ ഇത്രയും ഇതായിട്ട് വൈഡായിട്ട് വരാൻ കാരണം ശരിക്കും കോവിഡ് തന്നെയാണ്. നമുക്ക് എവിടെ ഇരുന്നും ആർക്കും എപ്പോഴും. ഇപ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തേക്കാളും ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ ആക്റ്റീവായി. കാരണം നേരത്തെ ഒരു മീറ്റിംഗ് വിളിക്കണമല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം, എല്ലാം എല്ലാവരും ഒത്തു വരണം. ഇപ്പം അങ്ങനൊന്നുമില്ല. ഒരു തീരുമാനിക്കുക, രാവിലെ തീരുമാനിക്കുക, ഉച്ചയ്ക്ക് മീറ്റിംഗ്, തലേദിവസം തീരുമാനിക്കുക, അങ്ങനെ. അപ്പോൾ കുറച്ചുകൂടെ ഏറെ ഫാസ്റ്റായി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പൊതുവേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, തീർച്ചയായിട്ടും പറഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ശരിക്കും സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊമോഷൻ നടക്കുന്നുണ്ട്. മാക്സിമം കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് വരണമെങ്കിൽ ടൈം എടുക്കും, ആ റിസൾട്ട് വരണമെങ്കിൽ. ഏറ്റവും അതിലെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, വ്യവസായ വകുപ്പ്. ആ വ്യവസായ വകുപ്പിൻ്റെ എന്ന് പറയുമ്പോൾ ജില്ലാ ലെവലിലൊരു ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുണ്ട്. ഓരോ ജില്ലയിലും 14 ജില്ലയിലും ജില്ലാ വ്യവസായ ഓഫീസുകളുണ്ട്. അതിൻ്റെ കീഴിൽ മിക്ക താലൂക്കുകളിലും താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെ സെറ്റപ്പുണ്ട്. അത് മിക്കവാറും സിവിൽ സ്റ്റേഷൻ, റവന്യൂ ടവറിലൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിനുശേഷം പിന്നെ ബ്ലോക്ക് ലെവൽ, കോർപ്പറേഷൻ ലെവൽ, മുനിസിപ്പൽ ലെവൽ ഒരു വ്യവസായ വികസന ഓഫീസർ ഉണ്ടായിരിക്കും. ഒന്ന് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ ലെവൽ, മുനിസിപ്പൽ ലെവലാണെങ്കിൽ മുനിസിപ്പൽ, അല്ലെങ്കിൽ ബ്ലോക്ക് ലെവൽ. അവരുടെ സേവനം മിക്കവാറും തിങ്കൾ ബുധൻ തീയതികളിലാണ് അവിടെ വരാറുള്ളത്. ബാക്കി ദിവസവും കിട്ടാറുണ്ട്, ഓഫീസുകളിലെ ഫീൽഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വരുന്നത്. അതായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ, അല്ല കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നു. ഇപ്പം ഗവൺമെൻറ് കുറച്ചുകൂടെ, കാരണം നാടിൻ്റെ പുരോഗതി വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയും കാർഷിക മേഖലയും പുരോഗതി വന്നാലേ കൂടുതലായിട്ട് മാറ്റങ്ങളുണ്ടാവുള്ളൂ. അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല രീതിയിൽ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയാലും നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടറായാലും, ഡയറക്ടറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഫാൻസായി തുടങ്ങി. അത്രയ്ക്ക് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നൊരു ഡയറക്ടർ ഞാൻ സർവീസിൽ കയറിയിട്ട് ഇപ്പോൾ 16 വർഷം കഴിഞ്ഞു. ഇത്രയും നല്ല ഒരു ഫോളോ അപ്പ് ഉള്ളൊരു ഡയറക്ടറെ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും. കാരണം മറ്റുള്ളവരാരും മോശമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും നമ്മളെ കൊണ്ടൊരു പ്രൊഫഷണലിസം, അതെ, അതൊരു വലിയൊരു ഘടകമാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് തന്നെ പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക്, സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ടൈമാണിത്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഈ ഇയറിൽ ഇൻറ്റേൺസ് എന്ന് പറഞ്ഞ് നമ്മുടെ ബിടെക്, എംടെക്, MBA കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ ടെസ്റ്റ് എഴുതി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും, സ്റ്റേറ്റിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് ലെവലും കൂടെ താഴത്തെ തട്ടിലേക്ക് നമ്മുടെ പ്രൊമോഷൻ വന്നു. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ വ്യവസായ വകുപ്പ് എന്താണെന്നോ അവിടെ എന്തൊക്കെ പദ്ധതികളുണ്ടെന്നോ വ്യവസായ വകുപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നോ പലർക്കും അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ബ്ലോക്കിലെ ജനപ്രതിനിധികൾക്കോ അല്ലെ അറിയാവുന്നവർക്കോ മാത്രമേ അറിയുള്ളൂ. പക്ഷേ സിറ്റുവേഷൻ മാറി. അവരെ ഏപ്രിലെടുത്തു. ഞങ്ങൾ മെയ് മാസത്തിലൊരു ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും കേരളം ഒട്ടാകെ. ആവറേജ് ഒരു പഞ്ചായത്തിൽ 80 മുതൽ 100 പേര് വരെ പങ്കെടുത്തിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ഒട്ടാകെ ഒരു ജനറൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തി. അതിനുശേഷം ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊരു ലോൺ ലൈസൻസ് മേള നടത്തി, ബാങ്കുമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്ത്. അതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ ഇതിങ്ങനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പഞ്ചായത്ത് ലെവലിൽ തിങ്കൾ ബുധനാഴ്ച ഈ ഇന്റേൺസ് ഉണ്ടാവും, ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ജനപ്രതിനിധി, പഞ്ചായത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈസൻസിനായാലും മറ്റാവശ്യങ്ങൾക്കും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോൾ ഇതിപ്പം നല്ലൊരു ബൂമിംഗ് ആയിട്ട് വരികയാണ്, ആ ഒരു പ്രൊമോഷൻ വരികയാണ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് വരണമെങ്കിൽ ഒരു 1, 2, 3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമുക്കൊരു നമ്മുടെ രാജ്യത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുന്ന സ്റ്റേറ്റിലെ ഏറ്റവും വലിയ പ്രോബ്ലം ലാൻഡിൻ്റെ ഒരു വിഷയമാണ്. ആ വിഷയം പരിഹരിക്കാൻ ഒരു പരിധിവരെ നമുക്ക് പറ്റില്ല. അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളം നല്ല രീതിയിൽ ഒരു 24, 25, 26 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റം വരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ പോകുന്നത്. അത് സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു സംരംഭം തുടങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിലെനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പ് ഓരോ പഞ്ചായത്തിലും വ്യവസായ വകുപ്പിനെ പ്രതിനിധീകരിച്ച് ഇന്റേൺസ് ഉണ്ട്. അവരെ കാണുക, അതല്ലെങ്കിൽ ബ്ലോക്ക് ലെവൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ളവർ, അവരതാത് ഏരിയയിലെ വ്യവസായ വികസന ഓഫീസർമാരെ കോൺടാക്റ്റ് ചെയ്യുക. ഒരു സംരംഭത്തിൻ്റെ ഐഡിയ ഉണ്ടായാൽ തന്നെ അവരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഒരു പക്ഷേ അവരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യത ഉള്ള സംരംഭങ്ങൾ. പക്ഷേ സാധ്യതാ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരാൾ തുടങ്ങി വിജയിച്ച സംരംഭം മറ്റൊരാൾ തുടങ്ങിയാൽ വിജയിക്കണമെന്നില്ല. അത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മൾ പറയും ഇന്ന ഇന്ന മേഖലയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി അതല്ല ഒരു ഐഡിയയുമായിട്ട് ഒരാൾ വരുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യും അവരെ. അപ്പോൾ അതാണ് ഒരു സംരംഭം തുടങ്ങാൻ ഒരാൾ താല്പര്യമുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇത്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് ബ്ലോക്ക് ലെവൽ, മുനിസിപ്പൽ, കോർപ്പറേഷൻ തലത്തിൽ വ്യവസായ ഓഫീസർമാരുണ്ട്. അവരുടെ പഞ്ചായത്തിൽ തന്നെ ഈ ഇന്റേൺസ് ഉണ്ടാവും. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി അറിഞ്ഞിരിക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ പലപ്പോഴും തുടക്കത്തിലേ പരാജയപ്പെടുന്നൊരു അവസ്ഥയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സംരംഭകർക്ക്. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങാൻ ഒരു ആശയം വന്നു കഴിഞ്ഞാൽ മനസ്സ് രൂപപ്പെടുത്തി നമ്മൾ കുറേ ഫാക്ടറികളുണ്ട്, ലാൻഡ്, ബിൽഡിങ്, അല്ലെങ്കിൽ മെഷീനറി എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, ഒരു ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് ആണെങ്കിൽ പോലും. അപ്പം ലാൻഡ് എന്ന് പറയുമ്പം നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ നമുക്ക് ലാൻഡ് കിട്ടുമോ, ആ ലാൻഡ് ഗവൺമെൻറ് ലാൻഡ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ലാൻഡുണ്ടോ, അല്ലെങ്കിൽ ലീസിന് എവിടെയെങ്കിലും കിട്ടുമോ, ഇനി കിട്ടിയാൽ തന്നെ നമ്മുടെ സംരംഭത്തിന് അനുയോജ്യമാണോ ഈ ലാൻഡ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതാണ് ലാൻഡിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇതൊന്നും പലപ്പോഴും നമ്മുടെ സംരംഭകർ ചിന്തിക്കാൻ, എങ്ങനെയെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത് ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന സ്ഥലത്ത് തുടങ്ങുക എന്നുള്ളതല്ല. ചില ബിസിനസ്സൊക്കെ നമ്മൾ എവിടെ തുടങ്ങിയാലും കുഴപ്പമില്ല, എന്നാൽ ചില ബിസിനസ്സിന് ആപ്റ്റായിട്ടുള്ള സ്ഥലം തന്നെ വേണം. അപ്പോൾ ലാൻഡിൻ്റെ കാര്യത്തെപ്പറ്റി, അതിൻ്റെ അവൈലബിലിറ്റിയെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കുക. ദെൻ ബിൽഡിങ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ബിൽഡിങ് സ്വന്തമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പണിയണോ, ഇനി അഥവാ പണിഞ്ഞാൽ തന്നെ അത് ബിൽഡിംഗ് റൂൾ പ്രകാരം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ലാൻഡ് ബിൽഡിങ് വാടകയ്ക്ക് എടുക്കണോ അല്ലെങ്കിൽ ലീസിനെടുക്കണോ എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ നോക്കണം. ആ ബിൽഡിങ്ങിൻ്റെ ഈ പറഞ്ഞ പോലെ അനുയോജ്യമായ സ്ഥലത്താണോ എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനുശേഷം മെഷീനറി എക്യുപ്മെൻറ്റ്സ്, ഇതുമായിട്ട് എന്തായാലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെഷീനറിയോ ടൂൾസോ എക്യുപ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണ്ടി വരും, ഫിക്സഡായിട്ടുള്ള എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ അത് എവിടെ കിട്ടും, ക്വാളിറ്റിയുള്ള സാധനമാണോ കിട്ടുന്നത്, ഇതിന് ശേഷം മേടിച്ച് കഴിഞ്ഞാൽ നല്ല സർവീസ് ഉണ്ടാകുമോ, അതൊക്കെ ഒരുപക്ഷെ സംരംഭം പലപ്പോഴും കളിപ്പിക്കപ്പെടുന്നൊരു മേഖലയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും സർവീസിൻ്റെ കാര്യത്തിലൊക്കെ മോശം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. നല്ല മെഷീനറി സപ്ലൈസ് എവിടെയാണുള്ളത്, നല്ല സർവീസാണോ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. റേറ്റ് എത്രയാണ്, അപ്പോൾ അതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഈ സംരംഭകന് ഉണ്ടാവണം. എന്ത് മെഷീനറിയാണ്, എക്യുപ്മെൻറ്റ്സാണ് വേണ്ടത്, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നടത്ത് കിട്ടും എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ മെഷീനറിയെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണം. എല്ലാ ആ ഒരു മേഖലയെപ്പറ്റി നല്ലൊരു ധാരണ സംരംഭകൻ മുൻകൂറായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം ഒരു പ്രൊഡക്ഷനാണ് റോ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അസംസ്കൃത വസ്തുക്കൾ. അതായത് റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഈ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റിയുള്ളൊരു റോ മെറ്റീരിയലാണെങ്കിൽ ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ ഇവിടെ കിട്ടും, അത് തുടർച്ചയായിട്ട് കിട്ടുമോ, ഇനി അവിടുന്ന് സ്റ്റോപ്പായ മറ്റൊരിടത്തുനിന്ന് കിട്ടുമോ, അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ റേറ്റ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിന് ഈ പറഞ്ഞ പോലെ വ്യവസായ ഓഫീസിൽ നിന്നുള്ള തീർച്ചയായിട്ടും സഹായങ്ങളുണ്ടാവും, ഇതുപോലുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലേബർ, സ്റ്റാഫ് ആൻഡ് ലേബർ. ആ ലേബറിൽ ശരിക്കും പറഞ്ഞാൽ സംരംഭം തുടങ്ങുമ്പോൾ ശരിക്കും അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു ലേബർ അല്ലെങ്കിൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കണം. കാരണം ഈ സംരംഭത്തിനെ കുറിച്ച് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു വ്യക്തി നമ്മളാണ്. പിന്നീട് അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ലേബർ ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ അതെവിടെ കിട്ടും, എന്തോ സാലറി കൊടുക്കണം, നല്ല ടെക്നിക്കൽ അല്ലെങ്കിൽ ആവശ്യമുള്ള സ്റ്റാഫിനെ കിട്ടുമെന്നൊക്കെ ഒന്നും മനസ്സിലാക്കി വെക്കുകയല്ല. ദെൻ പവർ, അതായത് ഇലക്ട്രിസിറ്റി, ആവശ്യമുള്ള ബിസിനസ് ആയിരിക്കും മിക്കവാറും എല്ലാം. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ പ്രോപ്പറായിട്ട് അവിടെ കിട്ടുമോ, അവിടെ പ്രോപ്പറായിട്ട് കിട്ടുമെങ്കിൽ എന്തോ ചെലവ് വരും, ഇതൊക്കെ പലപ്പോഴും സംരംഭകർ മനസ്സിലാക്കാറില്ല. എല്ലാം ഇറങ്ങിക്കഴിഞ്ഞായിരിക്കും പറയുന്നത് അവിടെ പവർ കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മെഷീനറി എക്യുപ്മെൻറ്റ്സ് ഇറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും എത്ര പവർ വേണമെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും KCB ലൈൻമാനോടോ അല്ലെ KCB നേരിട്ടോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഇത്ര പവർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിനുള്ള സഫിഷ്യൻറ്റ് പവറിലോട് കിട്ടുന്ന സഫിഷ്യൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഇത്ര മീറ്റർ കേബിൾ വലിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് ഇടേണ്ടി വരും, ദെൻ ചിലപ്പോൾ ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ഒന്നുമില്ല ഒരു സിംഗിൾ ഫേസ് എടുത്താൽ മതി എന്നുള്ളത് അവർ പറയും. നമ്മുടെ വീടിനടുത്തുള്ളൊരു വയർമാനോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മെറ്റീരിയൽ വേണ്ടി വരും, ലേബർ കോസ്റ്റ് എന്താണെന്ന് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനൊരു ധാരണ നമുക്ക് വരണം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടെത്തി എല്ലാം ഓക്കെയാണ് തുടങ്ങുന്ന കാര്യത്തിന്. അപ്പോൾ തുടങ്ങുന്നതിനും വരെയുള്ള ഭാഗം ഏറെക്കുറയായി. പിന്നെ ദെൻ വരുന്ന ഫിനാൻസാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഫിനാൻസിൽ എനിക്ക് തോന്നുന്നു ഒരു വിഷയവും ഇല്ലാത്തൊരു സമയമാണിത്. കാരണം ഒരു 2-3 വർഷം ബാക്കിലോട്ടൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഫിനാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ. ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നതിലൊക്കെ പല വിമുഖതയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ പേഴ്സണൽ അനുഭവം തന്നെ ബാങ്കുകാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പ്രപ്പോസൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ചോദിച്ചു, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ഒരു പദ്ധതിയിൽ 10 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരെ വനിതയ്ക്കും SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്കും കൊളാട്ടർ ഇല്ലാതെ തന്നെ കൊടുക്കും. പക്ഷെ നല്ല പ്രപ്പോസലായിരിക്കണം. അങ്ങനെയുള്ള പ്രപ്പോസലുണ്ടോ, അല്ലെങ്കിൽ നല്ല പ്രപ്പോസലായിരിക്കണം എന്നവർ പറയുന്നത് ഇതുപോലെ കൃത്യമായ ധാരണയുള്ള നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള സംരംഭങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ അവർ തയ്യാറായി നിൽക്കുക, ബാങ്കുകാർ മത്സരിച്ച് നിൽക്കുകയാണ്. പലപ്പോഴും ബാങ്ക് ലോൺ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മുമ്പ് ലോൺ എടുത്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടിശ്ശികയോ മറ്റോ ഉണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം നിലവിൽ ഫിനാൻസിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് സംരംഭം തുടങ്ങുന്ന ആൾ അറിയേണ്ട ഏറ്റവും മെയിൻ വിഷയം, അവസാനത്തെ ഒരു വിഷയം, മാർക്കറ്റ്. നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് ഇപ്പം സംരംഭം തുടങ്ങുന്ന ഒരു സ്റ്റേജായി, പിന്നീട് മുമ്പോട്ട് പോകേണ്ട ഇത് സക്സസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റാണ് ഏറ്റവും നമ്മളുണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന, സെയിൽ ചെയ്യാൻ പോകുന്ന സാധനം, അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ പോകുന്ന മേഖല ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ നിലവിൽ, അത് കേരളത്തിലെ ആവാം, ഇന്ത്യയിലെ ആവാം, ലോകത്തിലെവിടെയും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല, അത് സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇന്ന് കൃത്യമായ ഒരു പഠനം നടത്തണം, ഒന്ന് മനസ്സിലാക്കണം. ലോക്കലി സെയിൽസാണോ സ്റ്റേറ്റ് ലെവൽ സെയിൽസാണോ എന്ന് മനസ്സിലാക്കി ചെറിയൊരു പഠനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു മേഖലയെപ്പറ്റി നമുക്ക് അറിയാൻ കഴിയും. ഇനി ഇതേ സമാന സംരംഭങ്ങൾ തുടങ്ങിയവരുടെ അനുഭവം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ മാർക്കറ്റിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി കഴിയുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും. പിന്നെ കുറച്ച് നമ്മുടെ ബുക്ക് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട, രജിസ്റ്ററുമായിട്ടൊക്കെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം മാഡം ചോദിച്ച ആ ഒരു ചോദ്യം, ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്നും അറിയാം. ഞാനിപ്പോൾ ഒരു 8 പോയിൻ്റ് കൃത്യമായിട്ട് പറഞ്ഞു. ഈ ഈ 7-8 പോയിന്റ് മനസ്സിലാക്കാതെയാണ് നിർഭാഗ്യവശാൽ നമ്മളുടെ സംരംഭകർ തുടങ്ങുന്നത്, പലരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വ്യവസായ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഇതിനൊക്കെ ഹെൽപ്പ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു മാറ്റം, ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സംരംഭക വർഷമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു വർഷം 1 ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഒരു 3-4 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം തന്നെ തുടക്കത്തിൽ തന്നെ പ്ലാൻ ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ സംരംഭക വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും സംരംഭകനുണ്ടാവും. സംരംഭകൻ ഇതിനെപ്പറ്റി അറിയുക എന്ന് മാത്രമേ ഉള്ളൂ, ആ സംരംഭം തുടങ്ങാൻ പോകുന്നതിനെപ്പറ്റി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പലരും ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യും, പക്ഷേ ഈ പറഞ്ഞ ചെറു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്.